हाय फ्रेंड्स पूरेटेक्किन्टे मत्तोरु वीडियोयिलेक्क एवर्क्कुम स्वागतम। इन्न ञान इविडे परयान पोकुन्नत् एल्लावर्क्कुम ओरुपोले उपकारप्पेडुन्न ओरु वीडियो आण्। अतुकोण्ड् तन्ने स्किप्प् चेय्याते मुझुवनायि काणान् वेण्डि श्रमिक्कुक। प्रत्येकिच्च् इन्न् परयान् पोकुन्नत् नम्मळ् ओरु वर्क् एडुक्कुम्पोळ् उळ्ळत् वृत्तियायि चेय्यान् वेण्डि श्रमिक्कुक। ओरु विधत्तिल् नोक्कियाल् വർക്ക് എടുക്കുന്ന നമ്മൾ എത്ര വൃത്തിയാക്കാൻ ശ്രമിച്ചാലും വർക്ക് തന്ന വീട്ടുകാർ അതിനെ സമ്മതിക്കാറില്ല। കാരണം എന്നാണ് തീര എത്ര ദിവസത്തെ വർക്ക് ഉണ്ടാവും എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേയിരിക്കും। അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാതെ കൈവിന്റെ പരമാവധി വൃത്തിയായി ചെയ്താൽ ഇലക്ട്രിക്കലും പ്ലംബിംഗും പിന്നെ മെയിന്റനൻസ് കുറവായിരിക്കും। അതുകൊണ്ട് തന്നെ മാക്സിമം വൃത്തിയായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക। പ്ലംബിംഗ് വർക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്। അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്ക് എടുക്കുമ്പോഴും പ്ലംബിംഗ് വർക്ക് എടുക്കുന്ന സമയത്ത് എവിടെങ്കിലും ഒരു ലീക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ തലയിലാവുകയും അതോടുകൂടി തന്നെ നമുക്ക് ഒരുപാട് ചീത്തപേര് വരികയും ചെയ്യും। അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക। രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ബാത്റൂമിന് സെപ്പറേറ്റ് ആയി വാൽവ് കൊടുക്കുക। എന്നാൽ നമ്മുടെ പ്രശ്നം കൊണ്ടാണോ അതോ ടൈലിന്റെ ഗ്യാപ്പിൽ കൂടിയാണോ വെള്ളം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും। ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് വെള്ളത്തിന്റെ ലൈന് മൊത്തമായും പിപിആർസി പൈപ്പ് കൊണ്ടാണ് പ്ലംബിംഗ് ചെയ്തിരിക്കുന്നത്। എത്ര ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിയാലും ബ്രാസ് ഐറ്റംസ് അതുപോലുള്ള ഫിറ്റിംഗ്സുകൾക്കൊക്കെ ഓൾസ് വരാനും ചാൻസ് കൂടുതലാണ്। അത് ഓൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക। പി പി ആർ സി ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കമ്പനി തിരഞ്ഞെടുക്കുക। ഇത് പറയാനുള്ള കാരണം കംപ്ലൈൻറ്റ് വന്നാൽ ആദ്യമായി തന്നെ പ്ലംബറെ ആയിരിക്കും വീട്ടുകാർ വിളിക്കുക। അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കിൽ കാണുന്ന ഒരു കംപ്ലൈൻറ്റാണ് ഏത് കമ്പനിയുടെ വയറെടുത്താലും ഉറുമ്പ് തിന്നുന്ന കംപ്ലൈൻറ്റ്। അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ടി ബി നമ്മൾ തന്നെ വെട്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്। എന്നാൽ ടി ബിയുടെ ഭാഗത്ത് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകില്ല എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത്। ഉറുമ്പ് ശല്യം വന്നു കഴിഞ്ഞാൽ മണ്ണ് ടി ബിയിലേക്ക് ഇറങ്ങുകയും ബ്രേക്കർ ലൂസ് കോണ്ടാക്റ്റ് ആകുകയും ചെയ്യും। അങ്ങനെ ടി ബിയിൽ പ്രശ്നം വന്നാൽ നമ്മൾ എന്തായാലും സൈറ്റിൽ പോകേണ്ടതായിരിക്കും। അതേസമയം സ്വിച്ച് ബോർഡിൽ ആ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു റൂമായിരിക്കും പ്രശ്നങ്ങളുണ്ടാവുക, അത് വലിയൊരു പ്രശ്നം ആവില്ല। അതുപോലെ തന്നെ മെറ്റൽ ബോക്സിനും ഒരുപാട് ഹോളുകളുണ്ട്, കണക്ടർ ചെയ്താലും മണ്ണിറങ്ങാൻ ചാൻസ് കൂടുതലാണ്। പക്ഷേ നമുക്ക് ഒരിക്കലും ടൈം കിട്ടാറില്ല ഡി ബി ഉറപ്പിക്കുന്നത് പോലെ മെറ്റൽ ബോക്സും ഉറപ്പിക്കാൻ। അതുപോലെ തന്നെയാണ് കോബോക്സും, കോബോക്സും ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും, പക്ഷേ ഇതിനൊന്നും നമുക്ക് ടൈം കിട്ടാറില്ല। ടൈം കിട്ടിയാൽ തന്നെ വീട്ടുകാർ അത് ചെയ്യാൻ സമ്മതിക്കുകയും ഇല്ല, കാരണം അവർ എന്നാ തീരാ എന്ന് ഫസ്റ്റ് ടൈമിലേ ചോദിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് തീർക്കലായിരിക്കും നമ്മുടെ ആവശ്യം। ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ കട്ടിങ്ങിനെ കുറിച്ച് കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്। പൊടിശല്യം കുറക്കാനും അതുപോലെ കട്ടർ ഏത് കട്ടറാണ് ഉപയോഗിക്കേണ്ടത് എന്നും ആവശ്യമുള്ളവർ ആ വീഡിയോ പോയി ഒന്ന് കണ്ടു നോക്കുക। പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഗ്യാരണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് സർവീസിന് മാത്രമേ ടൈം ഉണ്ടാവുകയുള്ളൂ। കൈവിൻ്റെ പരമാവധി ഗ്യാരണ്ടിയുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക। പ്രത്യേകിച്ച് ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ത് സാധനം കംപ്ലൈൻറ്റ് വന്നാലും ഇലക്ട്രിക്കലായാലും പ്ലംബിങ്ങിലായാലും ഫസ്റ്റ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് ഇലക്ട്രീഷ്യനെയോ പ്ലംബറെയോ ആയിരിക്കും। ആ സമയത്ത് പ്ലംബറും ഇലക്ട്രീഷ്യനും ആ സൈറ്റിൽ ചെന്ന് കംപ്ലൈൻറ്റ് നോക്കുമ്പോൾ സാധനത്തിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും ഉണ്ടാവുക, ഉദാഹരണത്തിന് ടാപ്പ് ലീക്ക് അതുപോലുള്ള ലീക്കുകളോ കാര്യങ്ങളോ ആയിരിക്കും। അത് ഒരു കമ്പനിയുടെ സാധനമാണ്, അവരാണ് അതിൻ്റെ സർവീസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് അവരെ ഏൽപ്പിക്കുന്ന കാലത്തിൽ കമ്പനിയെ വിളിച്ച് വിവരം അറിയിച്ച് പാർട്ടിക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. ക്വാളിറ്റിയുള്ള സാധനം വാങ്ങാൻ ശ്രമിക്കണം എന്ന് പറയാനുള്ള കാരണം പ്രത്യേകിച്ചും ഇതാണ്. വയറിൽ ഉറുമ്പ് കടിച്ചാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഫുൾ ഷോർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കൈവിൻ്റെ പരമാവധി ഹോളുകളൊക്കെ അടച്ച്
മെറ്റൽ ബോക്സ് ഒക്കെ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ നമുക്ക് ടൈം കിട്ടാറില്ല, പാർട്ടി നമുക്ക് തരാറുമില്ല. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ചാൽ നന്നാവും. നമ്മളോട് വർക്ക് പറയുന്നതിന് മുമ്പ് തന്നെ വീടിൻ്റെ താമസ ഡേറ്റ് അവർ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്നതിന് ശേഷമായിരിക്കും നമുക്ക് വർക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനായും വർക്ക് ചെയ്ത് ക്ലിയറാക്കി ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത് പാർട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി ക്ലിയറാക്കിയതിന് ശേഷം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ചീത്തപ്പേര് ഉറപ്പായിരിക്കും. ഞാൻ ഇതുവരെ ചെയ്ത വർക്കിൽ എല്ലാ വയറിലും ഉറുമ്പ് കടിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുവിധം എല്ലാ കമ്പനിയുടെ വയറും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുമുണ്ട്. ഉറുമ്പ് കടിക്കാത്ത വയറായി ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളാരെങ്കിലും ഉറുമ്പ് കടിക്കാത്ത വയറുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഫസ്റ്റായി നമ്മൾ സൈറ്റിൽ പോകൽ നിർബന്ധമായിരിക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഇത് ഉൾപ്പെടുത്താനുള്ള കാരണം. ഇതുപോലുള്ള അനുഭവങ്ങൾ കുറേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ബാത്റൂം പ്ലംബിംഗ് എടുക്കുമ്പോൾ പ്ലംബിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോൺക്രീറ്റും അതിൻ്റെ വാട്ടർ പ്രൂഫിങ്ങും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അല്ല, നമുക്കത് ചെയ്യാൻ അറിയില്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ടീമിനെ വിളിച്ച് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ടൈൽ ഒട്ടിക്കാൻ പറയാൻ പാടുള്ളൂ. കാരണം നല്ല ക്വാളിറ്റിയുള്ള ടൈലായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ പ്ലംബിങ്ങിൻ്റെ സാധനം നോക്കിയാൽ ചിലപ്പം റേറ്റ് കുറച്ചായിരിക്കും അവർ വാങ്ങിയിട്ടുണ്ടാവുക. അത് വെച്ച് നമ്മൾ പ്ലംബിംഗ് എടുത്തു കഴിഞ്ഞാൽ ലീക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കമ്പനിയോ മറ്റാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഒരു കമ്പനിക്ക് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ 24 മണിക്കൂർ കൊണ്ട് സർവീസ് ചെയ്യും എന്ന് പറയും. പക്ഷേ 4 ആൾ സൈറ്റിൽ 4 ദിവസമായിട്ട് 4 മാസം കഴിയുമ്പോഴേക്കും വന്ന് നോക്കുമ്പോഴേക്കും നമ്മളോട് പാർട്ടി ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി ക്വാളിറ്റിയുള്ള സാധനം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. പാർട്ടി അത് പറഞ്ഞ് മനസ്സിലാക്കി ക്ലിയറാക്കിയതിന് ശേഷം മാത്രം വർക്ക് തുടങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. വർക്കിന് പോകുന്നതിലും കൂടുതൽ കംപ്ലൈൻറ്റ് എടുക്കാനായിരിക്കും നമുക്ക് ഒഴിവുണ്ടാവുക. നമ്മൾ എടുത്ത വർക്കായതുകൊണ്ട് പ്രത്യേകിച്ചും സൈറ്റിൽ നിന്ന് 1 രൂപ പോലും നമുക്ക് കിട്ടാറുമില്ല. കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ 4 ഇഞ്ച് PVC പൈപ്പ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ക്ലോസറ്റിൽ നിന്നും പോകുന്ന പൈപ്പ് ഇടുന്ന സമയത്ത് സ്ലോപ്പ് കറക്റ്റായി നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മൾ സൈൻഫോണിക് ക്ലോസറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നാപ്കിൻ പോലത്തെ സാധനങ്ങൾ കൊണ്ടുപോയി ഇടുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പമ്പേഴ്സ് ഇത് ക്ലോസറ്റിലിട്ട് കഴിഞ്ഞാൽ ക്ലോസറ്റ് അടയുകയും അടഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ക്ലോസറ്റ് വെക്കുന്ന സമയത്ത് സൈൻഫോണിക് ക്ലോസറ്റായാലും സാധാരണ യൂറോപ്യൻ ക്ലോസറ്റായാലും അത് വീട്ടുകാർക്ക് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് വലിയ തലവേദന ആയിരിക്കും. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ വർക്ക് എടുക്കുന്ന സമയത്ത് മെഷർമെൻറ്റ് ക്ലിയറായി നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം യൂറോപ്യൻ ക്ലോസറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വാൾ ഹാങ് ക്ലോസറ്റ്, ഇതൊക്കെ അളവ് കൃത്യമായില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അത് കൃത്യമായി ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നതായിരിക്കും. അളവിനെക്കുറിച്ചും മറ്റുള്ള കാര്യത്തെക്കുറിച്ചും. ഇലക്ട്രിക്കൽ വർക്ക് എടുക്കുന്നവർ തേപ്പ് നടക്കുന്ന സമയത്ത് ആ വീട്ടിലൊന്ന് പോയി നമ്മുടെ മെറ്റൽ ബോക്സ് കറക്റ്റ് ലെവലിൽ വെക്കാൻ വേണ്ടി അവരോട് പറയുക. അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് മൊത്തം ചെരിഞ്ഞിരിക്കും. പ്രത്യേകിച്ച് 8MD ഒരു നിലക്കും ചെരിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ കുറവാണ്. പ്രത്യേകിച്ച് 2 സ്വിച്ച് ബോർഡ് വെക്കുന്ന സമയത്ത് നമ്മൾ അടുപ്പിച്ച് 1 8MD ഉം അതുപോലെ തന്നെ 1 6MD ഉം വെച്ചാൽ
അളവ് റെഡിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ചെരിഞ്ഞിരിക്കും, അത് വലിയ വൃത്തികേടായിരിക്കും കാണുമ്പോൾ. ഒരു പ്രാവശ്യം സൈറ്റിൽ പോയി അവരോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.